Bengarem Mulakkilile Tachirandi Darshanikkum Magan Adithinum Sahayavumayi KSTA Madayi Subjillayile Adhyapakar. Tante Adhyapakarude Kaithangil Thanne Veedakumenna Santoshathilana Adithyan. Ee Kudumbathinte Jeevitha Sahajaryam Kazhinja Divasam Network News Report Cheythirunnu. വാദസംബന്ധമായ അസുഖത്താൽ ദുരിതമനുഭവിക്കുന്ന മൂലക്കിൽക്കടവിലെ ദാക്ഷായണിയുടെയും മകൻ ആദിത്യന്റെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അതും ആദിത്യന്റെ അധ്യാപകരുടെ കൈത്താങ്ങിൽ. പ്ലാസ്റ്റിക് ഷീറ്റ് മേൽക്കൂരയാക്കിയ ഒറ്റമുറിയിൽ അന്തിയുറങ്ങുന്ന ദാക്ഷായണിക്കു മുന്നിൽ ജീവിതം എന്നും ചോദ്യചിഹ്നമായിരുന്നു. ഇരുവരുടെയും ജീവിത സാഹചര്യം കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വന്തം വിദ്യാർത്ഥിയുടെയും അമ്മയുടെയും ദൈന്യത അറിഞ്ഞാണ് KSTA മാടായി സബ്ജില്ലാ കമ്മിറ്റി ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്ന് KSTA സബ്ജില്ലാ സെക്രട്ടറി കെ അജയൻ പറഞ്ഞു. ഈ ഇടിഞ്ഞു പൊഴിയാറായിട്ടുള്ള ഈ വീടിനെ ഒരു പുനർനിർമ്മിക്കണം എന്നുള്ള ഒരു മഹാസ്വപ്നവുമായി മുമ്പോട്ട് നടക്കുകയായിരുന്നു, മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള 10-ാം ക്ലാസ്സിൽ മാടായി ബോയ്സ് ഹൈസ്കൂൾ പഠിക്കുന്ന ഈ കുട്ടിയുടെ വീടിൻ്റെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഏറ്റവും സന്തോഷപ്രദമായ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ മുന്നിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ. അധ്യാപകർക്കൊപ്പം തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ അടച്ചുറപ്പുള്ള വീടുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് KSTA പോലുള്ള സംഘടന മുന്നോട്ട് വരിക എന്നത് ഏറെ അഭിമാനകരമാണ്. KSTA ഭാരവാഹികളായ കെ മനോജ് കുമാർ, സി വി സുരേഷ് ബാബു, CPIM നേതാക്കളായ എം രാമചന്ദ്രൻ, ടി വി ചന്ദ്രൻ തുടങ്ങിയവർ വീട്ടിലെത്തിയാണ് ഈ സന്തോഷ വാർത്ത ആദിത്യനെയും അമ്മയെയും അറിയിച്ചത്. KSTA സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ സന്തോഷങ്ങളിൽ നിന്നുള്ള ഒരു പങ്ക് കൂടി ഇതിലേക്ക് ഈ ഇത്തരത്തിലുള്ള ദൗത്യത്തിലേക്ക് സംഭാവനയായി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മുതിരുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.